ഭാര്യ മാതാവിന്റെയും ഭാര്യ സഹോദരന്റെയും വീടുകൾ തീവെച്ചു നശിപ്പിച്ച പ്രതിപിടിയിൽ ഇടുക്കി പൈനാവ് 56 കോളനിയിൽ കൊച്ചുമലയിൽ അന്നക്കുട്ടി, മകൻ പ്രിൻസ് എന്നിവരുടെ വീടുകൾക്കാണ് നിരപ്പേൽ സന്തോഷ് തീവെച്ചത്. അന്നക്കുട്ടിയെയും ചെറുമകളെയും തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച കേസിലും സന്തോഷ് പ്രതിയാണ്. ഡീസലിൽ മുക്കിയ പന്തത്തിന് തീ കൊളുത്തി സന്തോഷ് വീടുകൾക്ക് നേരെ എറിയുകയായിരുന്നു. തീ പടരുന്നത് കണ്ട അയൽവാസി പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. ഒരു 3:45 സമയത്ത് എന്റെ മരുമോൻ ഇവിടുന്ന് പന്നിഫാമിലേക്ക് പോകാൻ വേണ്ടി വണ്ടിയായിട്ട് വരുമ്പോൾ തീ കണ്ടുകൊണ്ട് ആളില്ലല്ലോ എന്ന് കരുതി അവൻ ചവിട്ടി നടത്തി തിരിഞ്ഞു നോക്കി വീട് കത്തിക്കൊണ്ട് നിൽക്കുക. നമ്മുടെ ആളുകളെ ആരും കാണുന്നില്ല. പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആളുകളെയും വിളിച്ച ആളുകളെയൊക്കെ വിളിച്ച് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് വിളി ഫയർഫോഴ്സ് വന്നാൽ തീ അണച്ചത്. സന്തോഷിന്റെ ഭാര്യ മാതാവ് കൊച്ചുമലയിൽ അന്നക്കുട്ടിയുടെ വീട് പൂർണ്ണമായും കത്തി. ജിൻസിന്റെ വീട് ഭാഗികമായി നശിച്ചു. സംഭവ സമയം രണ്ടു വീടുകളിലും ആളില്ലാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ആക്രമണത്തിന് ശേഷം പ്രതി ബൈക്കിൽ സ്ഥലം വിട്ടു. കേരള തമിഴ്നാട് അതിർത്തിയായ ബോഡിമെട്ടിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. June 5 അന്നക്കുട്ടിയെയും ചെറുമകൾ 2 വയസ്സുകാരി ലിയയെയും സന്തോഷ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചിരുന്നു. ഈ കേസിൽ പ്രതിയെ പിടികൂടാൻ വൈകിയതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധവും ശക്തമായിരുന്നു. നമ്മളും അതിനകത്തൊക്കെ ഇടപെട്ട് കുറേ കാര്യങ്ങളായിട്ട് ഉദ്യോഗസ്ഥന്മാരോടും ജില്ലാ ഭരണകൂടത്തോടൊക്കെ നമ്മൾ അറിയിച്ചായിരുന്നു അതിൻ്റെ പ്രതിഷേധങ്ങൾ. കാരണം ഒരു വേണ്ട ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന്. കാരണം അന്ന് ഇവിടെ ജനങ്ങൾ പറഞ്ഞതും നമ്മൾ പറഞ്ഞതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ ഈ ഭവിഷ്യത്ത് ഒഴിവാക്കാമായിരുന്നു. പ്രതിയെ ഇന്ന് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്ത ശേഷം കോടതിയിൽ ഹാജരാക്കും. 24 ഇടുക്കി.